We welcome each and every one of you to this auspicious occasion where നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് മൂവി തിയേറ്ററിലേക്ക് എത്തുകയാണ്. പത്താം വളവ് സുപത്താം വളവിന്റെ ഒഫീഷ്യൽ ഓഡിയോ ലോഞ്ചിനായിട്ടാണ് നമ്മൾ എല്ലാവരും തന്നെ ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത്. എന്റെ ചേർന്നിരിക്കുന്ന എല്ലാവരെയും തന്നെ ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ഈവനിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും പേരെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചത്. ഇതിനു മുമ്പ് ഞങ്ങളുടെ ഒരു സിനിമ റിലീസായി ജനഗണമെന്ന് കണ്ടിരുന്നോ? ഓക്കെ, കാണാത്തവരുണ്ട്, കാണുക. അതില് പൃഥ്വിരാജ് ഞാനുമായിരുന്നെങ്കിൽ പത്താം വളവില് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് ഞാനുമായിട്ടാണ് ട്രെയിലർ കണ്ടല്ലോ. അപ്പൊ ഞാനും ആ ഫാമിലിയായിട്ടൊരു ഒരു ടൈപ്പിലുള്ള പരിപാടിയാണ്. ഇനി ഇത്ര അറിഞ്ഞാൽ മതി, അവർക്കെത്ര എനിക്കെത്ര. ഒരുപാട് സന്തോഷമുണ്ട്. ഇതില് സോളമൻ പേരിലല്ല കാര്യം, ഇതില് പറയാൻ പോകുന്നത് വളരെ ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലറാണ്. അതായത് ഈ നിയമം നീതി എന്നൊക്കെ പറയുന്നത് അതെല്ലാവർക്കും തുല്യമാണല്ലോ. അത് ചില ആൾക്കാർക്ക് ആ നീതി കറക്റ്റായിട്ട് കിട്ടാതെ വരുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പത്താം വളവ് എന്ന സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 13-ാം തീയതിയാണ് അതിന്റെ റിലീസ്. എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ജനഗണമന റിലീസാകുന്ന സമയത്തും ഇതിന്റെ പ്രമോഷൻ പരിപാടിയൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ആ പടങ്ങൾ ധൈര്യമായിട്ട് കണ്ടോളൂ, നിരാശപ്പെടേണ്ടി വരില്ല എന്ന് പറഞ്ഞു. നിങ്ങളാരും നിരാശരായില്ലല്ലോ. അപ്പൊ പത്താം വളവും കുടുംബസമേതം നിങ്ങൾക്ക് പോയിരുന്ന് കാണാം, നിരാശപ്പെടേണ്ടി വരില്ല. താങ്ക് യു. മെയ് 13-ാം തീയതി സിനിമ റിലീസ് ചെയ്യാറ് പത്മകുമാറിനോടൊപ്പം ഞാൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. ശരിക്കും 20 വർഷത്തെ പരിചയം ഞങ്ങൾ തമ്മിലുണ്ട്. കാരണം മീഡിയറേറ്ററിലും എന്റെ അങ്ങനെ 3-ാമത്തെ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പപ്പാട്ട്. അതിനുശേഷം പപ്പാട്ടിന് ഒരു സംവിധായകനായി ഒരുപാട് സിനിമകൾ ചെയ്തു. പക്ഷേ ഇത്രയും കാലത്തിന് ശേഷമാണ് പപ്പയുടെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഞാനും സുരാജും ഞങ്ങൾ ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ സിനിമയിൽ ആദ്യമായിട്ടാണ്. ഇവിടെ സുരാജ് സൂചിപ്പിച്ച പോലെ ഒരു ഇമോഷണൽ ഡ്രാമയാണ്, ത്രില്ലർ എലിമെന്റ് ഉള്ള ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പെർഫോമൻസിന് ഒരുപാട് സ്കോപ്പ് ഉള്ളൊരു സിനിമയാണ്. എല്ലാ ആക്ടേഴ്സും വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ, പക്ഷെ എല്ലാവരുടെയും കഥാപാത്രങ്ങൾ വളരെ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സാണ്. അങ്ങനെയാണ് എന്റെ സ്ക്രീൻ പ്ലേയും സ്ക്രിപ്റ്റും കൈകാര്യം ചെയ്തിരിക്കുന്നത് അഭിലാഷ് പ്രിയ. എല്ലാവരും ഏതായാലും മെയ് 13-ാം തീയതി തീർച്ചയായിട്ടും തിയേറ്ററിലെത്തി ഞങ്ങളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോലീസ് വേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ഞാനിപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ വന്ന പോലീസ് വേഷങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഏറ്റവും ഡെപ്ത് ഉള്ള കഥാപാത്രമായിരിക്കും പത്താം വളവിലെ സേതു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറെ നാൾക്ക് ശേഷം ഞാൻ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യൂലേ? ഓക്കെ, താങ്ക് യു. ഈ സിനിമയിൽ ഒരുപാട് ചേരുവകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഭിലാഷ് സാറ്. നമ്മുടെ ഈ സിനിമയുടെ ഡയറക്ടർ പത്മകുമാർ സാർ ഇപ്പോ സണ്ണി ഡിയോണിൽ വെച്ചിട്ട് നമ്മുടെ രാജസ്ഥാനിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ജോസഫിന്റെ ഹിന്ദി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് വരാൻ പറ്റിയിട്ടില്ല. പക പ്രേമം, പ്രേമനൈരാശ്യം, നല്ല കുടുംബകഥ എല്ലാം ഒത്തിണങ്ങിയ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ചേരുവകളും ഉള്ള ഒരു സിനിമയാണ് പത്താം വളവ്. നിങ്ങളെല്ലാവരും സിനിമ കാണണം. ശരിക്കും നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്ന നല്ലൊരു സിനിമയായിരിക്കും. ഇതിലെ 2 സോങ്സ് ഓൾറെഡി സൂപ്പർ ഹിറ്റാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പാട്ട് ആർക്കെങ്കിലും അറിയോ? ഈ സിനിമയിലെ അറിയോ? പാട്ടറിയോ? ഏറെ പല കാടുകളിൽ എത്ര പേർക്കറിയാം ഇതിനകത്ത് ആരെങ്കിലും പാടോ? ഈ കൂട്ടത്തില് നീ പാടോ? യേശു, നമുക്ക് വേണ്ടിട്ട് പൺമണിക്കുട്ടി പാട്ട് പാടി തരാൻ പോവാണ് അല്ലേ? നല്ലൊരു കൈഡി ആവും എല്ലാവരും ചേർന്ന് മോൾക്ക് വേണ്ടിട്ട്. ഇലമണ കാടിനുള്ളിൽ ഒരു നാലുമണിപ്പൂ വിരിഞ്ഞു, നാലുമണിപ്പൂവരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ, തെന്നലുടയാണ് തന്നേ വനം. ഇതാണ് പറയാനായിട്ടുള്ള ഇവിടെ വന്നിരിക്കുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒക്കെ പത്താം വളവ് സിനിമയെ കുറിച്ച്.
സുരാജേട്ടനെ എന്തിനേട്ടനുള്ളൊരു ഒരു ഗിഫ്റ്റ്.
And thank you so much, Cinefile Group. അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഫോട്ടോഗ്രാഫിയായി ചെയ്തു നമ്മുടെ ഷാജികുമാർ ഏട്ടൻ്റെ അസോസിയേറ്റ് ക്യാമറമാനായിരുന്നു. ഷാജിയുടെ ഇവിടെ കേട്ടോ, ഷാജിയുടെ പോയി. ഇപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ പരിപാടി നടത്തുക, പിന്നെ നൈറ്റ് ഡ്രൈവ്, അങ്ങനെ ഒരുപാട് സിനിമകളിൽ ക്യാമറ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആണ് അദ്ദേഹം. എവിടെ ഷാജിയേട്ടനോട് കേട്ടോ, വരണം. പുലിമുരുകൻ്റെ ക്യാമറമാനെയും 20-20 കാണാനായിട്ട് ജനങ്ങൾ പോലീസിലിരിക്കുന്നു. വരും. ഒന്നല്ലെങ്കിൽ കൂടെ ഉള്ള ആളല്ലേ, ഒന്ന് അനുഗ്രഹിച്ചേക്കും. ആ വന്നേ പറ്റൂ. രണ്ടോ നല്ല സന്തോഷം. എൻ്റെ കൂടെ ഒത്തിരി സിനിമകൾ, ഞാൻ 30 സിനിമ ആക്കിയത് 10 വർഷത്തോളം അസോസിയേറ്റ് ആയിരുന്നു. അത് ചെയ്യുന്ന അത് പപ്പൻ്റെ ഒരു സിനിമ, പപ്പൻ്റെ അമ്മക്കിൽ നിന്നുള്ള സിനിമയിലൂടെയാണ് ശരിക്കും ലതീഷ് വരുന്നത്. ആദ്യമായിട്ട് എന്നോട് ജോയിൻ ചെയ്യുന്നു.